ഇതാണ് നമ്മുടെ റോ ആയിട്ടുള്ള കോറാലിനൻ സാരി. അപ്പൊ ഇതിന് ഇതുപോലെ വാക്സ് വെച്ചിട്ട് ബാട്ടിക്ക് പ്രിന്റ് ചെയ്യും, അതിനുശേഷം ഡൈ ചെയ്യും. ഇതാണ്ടോ നമ്മുടെ അച്ഛൻ, ഇതിപ്പോ മെഴുകു ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് വെള്ളം പോലെയാണ് ഉരുക്കണത്. ബാട്ടിക് സാരിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കണത് അതിന്റെ ക്രാക്കുകൾ തന്നെയാണ്. ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ ഡൈ ഇറങ്ങി ചെന്നിട്ട് നമുക്ക് ക്രാക്കുകൾ കിട്ടണത്. ഇതിനകത്ത് നമുക്ക് സിംഗിൾ കളർ വേണമെങ്കിൽ ഡൈ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡ് ഡൈ ചെയ്യാം. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് ഡിറ്റർജന്റിൽ വാഷ് ചെയ്തിട്ട് തോരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് പെട്ടെന്ന് കളർ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. നമുക്കപ്പോ വേണ്ടത് ജെറ്റ് ബ്ലാക്ക് ആണ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് യെല്ലോ കളറിലാണ് കേട്ടോ ഡിപ്പ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ അത് ബ്രൗണിൽ ഡിപ്പ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ ബ്ലാക്കിലോട്ട് ഡിപ്പ് ചെയ്യണത്. അപ്പൊ എല്ലാ കളേഴ്സും അബ്സോർവ് ആയിട്ട് നമുക്ക് ജെറ്റ് ബ്ലാക്ക് തന്നെ കിട്ടും. ഇതിപ്പോ ഒരു പ്രാവശ്യം ബ്ലാക്ക് ഡൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള സാരീസ് ആണ്. അപ്പൊ ഇത് ഒന്നും കൂടി നമ്മൾ ബ്ലാക്കിൽ ഡിപ്പ് ചെയ്യും, അപ്പോഴാണ് കേട്ടോ കറക്റ്റ് ജെറ്റ് ബ്ലാക്ക് കിട്ടണത്. തിളച്ച വെള്ളത്തിലോട്ട് ഈ സാരി ഡിപ്പ് ചെയ്തെടുക്കാണ് ചെയ്യണത്. അപ്പൊ നമ്മുടെ വാക്സ് മൊത്തം ഈ വെള്ളത്തിലോട്ട് പോകും. ഇതത്ര എളുപ്പമുള്ള ഒരു പരിപാടി അല്ല കേട്ടോ. ആടി കൂടെ തീ കത്തുണ്ട്, അതിന്റെ ഉള്ളിൽ കൂടെയാണ് ഇവർ കൈ ഇട്ടിട്ട് ഇത് റിമൂവ് ചെയ്യണത്. നല്ല തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ.